വളച്ച് ഓടിച്ച് കൊണ്ടുവന്ന് മനുഷ്യർക്ക് കേൾക്കാം മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ കൊണ്ട് എന്തോ ചെറിയൊരു കണ്ടിറങ്ങിയോ പടം എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിച്ചു പറഞ്ഞത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥ കുറച്ചും കൂടെ റിവീൽ ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അവസാനം വരെ മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു സംവിധാനമാണ്, മനസ്സിലാവില്ല അവസാനം മനസ്സിലാകും. ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ആ ഒരു പ്രധാന ഘട്ടത്തിന് വളച്ച് ഓടിച്ച് കൊണ്ടുവന്ന് മനുഷ്യർക്ക് കേൾക്കാം മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്. അവസാനം നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ല മനസ്സിലാവില്ല. ആ സംവിധായകൻ്റെ ഒരു വലിയ കഴിയുന്നു. മൂന്ന് ടൈപ്പ് സൈക്കോ ആൾക്കാരുണ്ട്, കണ്ടിരിക്കാനുള്ളൂ. ഒരു ലാഗുമില്ല, കാരണം നമ്മള് സൈക്കോ ആവൂ. എന്തോ ചെറിയൊരു കിറക്കുന്ന തലക്ക് കണ്ടിറങ്ങിയോ പറയണ്ട, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇഷ്ടപ്പെട്ടു കഥ, വളരെ നന്നായിട്ടുണ്ട്. മനസ്സിലായില്ല ആയിരത്തി 15 മിനിറ്റ് കഴിയുമ്പോൾ ഇനിയുള്ള സമയമെങ്കിലും ശരിയായിരിക്കും, കുറച്ചുകൂടെ ഒരു എൻഗേജ് ആയിട്ടുള്ള മൂവി ആവണേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ വിചാരിച്ച സംഭവം കിട്ടിയില്ല, ബോറിംഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പടം എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിച്ചു, കണ്ടിന്യൂഷൻ ഒന്നും ഫീൽ ചെയ്തില്ല. പ്ലോട്ട് ത്രില്ലർ ടൈപ്പാണോ? ത്രില്ലർ ടൈപ്പാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അത് വർക്കൗട്ട് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്, 2 മണിക്കൂറുള്ള പടം അങ്ങനെ ബോറിംഗ് ആയിട്ട് ഉള്ളതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. പക്ഷെ ഞാൻ പറയാം, ആദ്യ ഒരു 15 മിനിറ്റ് കഴിയുന്ന സമയത്ത് അവസാനം ഇനി അങ്ങോട്ട് ക്ലിയർ ആകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ അത്രത്തോളം ക്ലിയർ ആയിട്ടില്ല. ജസ്റ്റ് കണ്ടോണ്ടിരിക്കുക, എപ്പോ ആവറേജ് പടത്തിലും ഇല്ല. ഇത് ത്രില്ലർ ടൈപ്പാണോ? ത്രില്ലർ പടമാണോ അതോ മർഡർ ടൈപ്പ്? ഒരു മർഡർ നമുക്ക് കീർത്തു പിടിക്കും, നമുക്ക് കീർത്തു പിടിക്കും. ഉദ്ദേശിച്ച ഒരു സബ്ജക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ പടത്തിൽ. ആൾക്കാർക്ക് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടെന്നുള്ള കാര്യം സെക്കൻഡ് രണ്ടാമത്തെ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങുമ്പം ആൾക്കാർ പറയുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥ കുറച്ചും കൂടെ റിവീൽ ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇങ്ങനൊരു മേക്കിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായി. ഇതിൻ്റെ ഡയറക്ടർ എന്ന് ചോദിച്ചാൽ എഡിറ്റർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് എഡിറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഈ പടത്തിൽ. പിന്നെ എനിക്ക് തോന്നിയത് ഒരു ഒരു അടിപൊളി മൂവി എന്നൊരു വൈബിൽ ഒന്നിരിക്കാതെ ആ പടത്തിൻ്റെ ജോണർ എന്താണെന്ന് മനസ്സിലാക്കി ആ പടത്തിൻ്റെ ഓരോ ഡയലോഗ്സിലും അല്ലെങ്കിൽ ഓരോ റിയാക്ഷൻസിലും നമ്മളെ കറക്റ്റ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ സോ പടം നമുക്ക് ക്യാച്ച് ആവും.